Hi friends, ellavarkum nammude YouTube channel like swagatham. Nammal indu nokkan povunnathu 10th class le avasanatha chapter aaya jeevan pinnitta paadagal ennulla chapter aanu. Appo evolution, okay, parinamam adine kurichaanu nammal padikkan povunnathu. Appo nammude channel aadiyayittu kaanuna edengil kootukaar undengil thirichayittum palaya videos okke kandu nokkuka. SCRT videos eduthu njan science le SCRT 5 mudhal 10 varayulla kore portions okke njan upload cheyittund. Appo ishtapadiyaanengil thirichayittum channel like cheyyuka. Subscribe and click the bell icon and click all select. Okay, now we will start. Okay, we have a chapter in this chapter. We have a life in the world. Okay, we have a life in the world. That's why we have a few theories. We have a few things in this chapter. Okay. అప్పుడు మనం ఆదియైట పడికన్ పోన ఒక వాదగది పాన్స్పెర్మియ థియరీ ആണ് ఓకే పాన్స్పెర్మియ എന്താണ് పాన్స్పెర్మియ థియరీ പറയുന്നത് ప్రపంచത്തിലെ ఇతర గోళങ്ങളിൽ എവിടെയോ ജീവൻ ഉത്ഭവിച്ച ആകസ്മികമായി ഭൂമിയിൽ എത്തിയതാകാം എന്ന വാദഗതിയാണ് പാൻസ്പെർമിയ തിയറി പറയുന്നത് അതായത് വേറെ എവിടെയോ ഏതോ ഏതോ ഒരു ഗോളത്തിലാണ് ജീവൻ ഉത്ഭവിച്ചത് എന്നിട്ട് അത് വളരെ ആക്സിഡന്റൽ ആയിട്ട് എന്ത് ചെയ്തു ഭൂമിയിലേക്ക് എത്തി എന്ന് പറയുന്ന തിയറിയാണ് പാൻസ്പെർമിയ സിദ്ധാന്തം ഓക്കേ പാൻസ്പെർമിയ പാൻസ്പെർമിയ അപ്പോൾ ജീവൻ ഉത്ഭവിച്ചത് ഭൂമിയിലല്ല വേറെ എവിടെയാണ് അത് വളരെ പെട്ടെന്ന് എന്തോ കാരണങ്ങളെ കൊണ്ട് ഭൂമിയിലേക്ക് എത്തി എന്ന് പറയുന്ന തിയറിയാണ് പാൻസ്പെർമിയ തിയറി ഓക്കേ ആണല്ലോ ദെൻ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്വീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണ് നമ്മുടെ രാസപരിണാമ സിദ്ധാന്തം എന്താണ് രാസപരിണാമ സിദ്ധാന്തം ഓക്കേ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം നമ്മുടെ ജീവന്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം ഈയൊരു സിദ്ധാന്തം അനുസരിച്ച് ജീവൻ ഉണ്ടായത് സമുദ്രത്തിലാണ് ഓക്കേ സമുദ്ര ജലത്തിലാണ് ജീവൻ ഉണ്ടായത് എന്ന് പറയുന്ന തിയറിയാണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതൊരു പിഎസ്സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജീവന്റെ ഉത്ഭവം എവിടെയാണ് സമുദ്രത്തിൽ എന്നതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്ര ജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു ഓക്കേ എന്ന പരികൽപ്പനയാണ് രാസപരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഇനി ആരാണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒപ്പാരിനും ഹാൾഡേനും ആരൊക്കെയാണ് ഒപ്പാരിൻ ഓക്കേ ഒപ്പാരിൻ ആൻഡ് ഹാൾഡേൻ ഈ സിദ്ധാന്തം കൊണ്ടുവന്ന ആൾക്കാർ ആരൊക്കെയാണ് ഒപ്പാരിനും ഹാൾഡേനുമാണ് അപ്പോൾ ഒപ്പാരിൻ ആൻഡ് ഹാൾഡേൻ രാസപരിണാമ സിദ്ധാന്തം തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ സമുദ്രത്തിലാണ് ജീവൻ ഉത്ഭവിച്ചത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ യൂറേ മില്ലർ പരീക്ഷണം ഓക്കേ യൂറേ മില്ലർ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രാസപരിണാമ സിദ്ധാന്തം അപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരീക്ഷണങ്ങളിലൂടെ അതിനെക്കുറിച്ച് പഠിച്ച വ്യക്തികളാണ് യൂറേയും മില്ലറും ഓക്കെ സ്റ്റാൻലി മില്ലർ ആൻഡ് ഹറോൾഡ് യൂറേ അവർ എന്താണ് പഠിച്ചെന്നറിയോ അവർ ഈ ആദിമ അന്തരീക്ഷം അവർ സൃഷ്ടിച്ചു ഓക്കെ ആദിമ അന്തരീക്ഷത്തെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന അന്തരീക്ഷം ഓക്കെ അതിൽ എന്തൊക്കെയാണോ കമ്പോണൻസ് ഉണ്ടായിരുന്നത് അതിനെയൊക്കെ കൃത്രിമമായിട്ട് ഒന്ന് നമ്മുടെ രാസ പരീക്ഷണശാലയിൽ ഒന്ന് കൃത്രിമമായിട്ട് അതിനെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ യൂറേയും മില്ലറും ചെയ്തത് അപ്പോൾ മീഥെയ്ൻ അമോണിയ ഹൈഡ്രജൻ നീരാവി എന്നിവ ചേർന്ന ആദിമ ഭൗമ അന്തരീക്ഷത്തെ പരീക്ഷണ സംവിധാനത്തിൽ കൃത്രിമമായി രൂപപ്പെടുത്തിയാണ് യൂറേയും മില്ലറും പരീക്ഷണം നടത്തിയത് അപ്പോൾ ആദിമ ഭൗമ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം മീഥെയ്ൻ അമോണിയ ഹൈഡ്രജൻ നീരാവി മുതലായ ആൾക്കാരാണ് ആദിമ ഭൗമ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആദിമ ഭൗമ അന്തരീക്ഷത്തിനെ കൃത്രിമമായിട്ട് രൂപകൽപ്പന ചെയ്ത് പരീക്ഷണം ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് യൂറേയും മില്ലറുമാണ് ഓക്കെ യൂറേ ആൻഡ് മില്ലർ അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ നമ്മൾ പാൻസ്പെർമിയ സിദ്ധാന്തം പറഞ്ഞു തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം പറഞ്ഞു അതിൻ്റെ ഉപജ്ഞാതാക്കളെ പറ്റി പറഞ്ഞു പിന്നെ ആദിമ ഭൗമ അന്തരീക്ഷം കൃത്രിമമായിട്ട് രൂപപ്പെടുത്തിയത് ആരൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ പഠിക്കുന്നത് ലാമാർക്കിസം ഓക്കെ ലാമാർക്കിസം ലാമാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രജ്ഞനുണ്ട് ഓക്കെ ലാമാർക്ക് അപ്പോൾ ലാമാർക്ക് പറയുന്നു നമ്മുടെ ഓരോരോ സ്വഭാവങ്ങൾ ഓക്കെ പല ജീവികൾക്ക് പല സ്വഭാവങ്ങളാണ് അവരുടെ ഫീച്ചേഴ്സ് ഗുണങ്ങളൊക്കെ വ്യത്യസ്തങ്ങളാണ് അവരുടെ രൂപം വ്യത്യസ്തമാണ് അപ്പോൾ എങ്ങനെയാണ് ഓരോ സ്വഭാവം പല പല തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ലാമാർക്ക് പറയുന്നത് ഓക്കെ ലാമാർക്കിസം നമുക്ക് നോക്കാം ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങളാണ് സ്വയാർജിത സ്വഭാവങ്ങൾ അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയും സ്വയാർജിത സ്വഭാവങ്ങൾ അതായത് ജനിക്കുന്ന സമയത്ത് ഉണ്ടാവാത്തൊരു സ്വഭാവം അത് അതിൻ്റെ ജീവൻ അത് ജീവിതകാലം അത് അതിൻ്റെ ജീവിതകാലം നയിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു ആർജിച്ചെടുക്കുന്ന അതിന് കിട്ടുന്ന സ്വഭാവങ്ങളെ വിളിക്കുന്ന പേരാണ് സ്വയാർജിത സ്വഭാവങ്ങൾ എന്താണ് വിളിക്കുന്നത് സ്വയാർജിത സ്വഭാവങ്ങൾ ഓക്കെ അക്വേർഡ് ക്യാരക്ടേഴ്സ് ഈ അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു ആ ജീവി
അതിൻ്റെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്കും ഇത് അതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്കും ഈ സ്വഭാവം എന്ത് ചെയ്യുന്നു, അടുത്തതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് പുതിയ ജീവി വർഗങ്ങൾ എന്ത് ചെയ്യുന്നു, രൂപപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ജീവിക്കത് അതിൻ്റെ ജീവിതകാലത്ത് കിട്ടിയ ഒരു സ്വഭാവമാണല്ലോ, അത് അടുത്ത ഒരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. എന്നിട്ട് അത് അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് പുതിയ 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 വർഗങ്ങൾ വെറൈറ്റി ഓഫ് ടൈപ്സിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു എന്ന് പറയുന്ന തിയറിയാണ് ലാമാർക്കിസം. ഓക്കെ, ലാമാർക്കിസം അത് നമ്മുടെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് പറയാം. ആദ്യമൊക്കെ നമ്മുടെ ലാമാർക്ക് പറയുന്നു, ആദ്യമൊക്കെ ജിറാഫിൻ്റെ കഴുത്ത് അത്ര നീണ്ട കഴുത്തൊന്നും അല്ലായിരുന്നു. ഈ ജിറാഫിൻ്റെ കഴുത്ത് എങ്ങനെയാണ് പിന്നെ നീണ്ടത്? ഇതിന് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടാതായി. ഓക്കെ, ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടാതായപ്പോൾ വളരെ ഉയർന്ന കൊമ്പുകളിലൊക്കെയാണ് അതിന് കഴിക്കാൻ പറ്റുന്ന ഇലയൊക്കെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് ആഹാരത്തിന് വേണ്ടി അത് സ്ട്രഗിൾ ചെയ്ത് അതിങ്ങനെ തല ഉയർത്തി പിടിച്ച് ആഹാരം കഴിച്ച് ആ ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടാണ് ആ ജിറാഫിൻ്റെ കഴുത്ത് പെർമനൻ്റ് ആയിട്ട് നീണ്ടത് എന്നാണ് നമ്മുടെ ലാമാർക്ക് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള സ്വഭാവങ്ങൾ. ഓക്കെ, ഇതാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ഓക്കെ, പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ. ഡാർവിനിസം എന്താണ് പറയുന്നത്? ഡാർവിനിസം നമ്മുടെ പരിണാമം എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയമായ ആദ്യത്തെ സിദ്ധാന്തം അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. ഇതിനകത്ത് നോക്കിയേ, ചാൾസ് റോബർട്ട് ഡാർവിൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ബുക്ക്? ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർധാരണം വഴിയുള്ള ജീവിവർഗ ഉൽപ്പത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. ഓക്കെ, അപ്പോൾ പ്രകൃതി നിർധാരണ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള ജീവിവർഗങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നറിയോ, ഈ ജീവിവർഗങ്ങൾ ഒരുപാട് എന്ന് പറയുമ്പോഴത്തേനും ധാരാളം ജീവിവർഗങ്ങൾ ഉണ്ടാവുന്നു. അതായത് ഒരു ജീവിയിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടാവുന്നു. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ ഷെൽട്ടറിന് വേണ്ടിയിട്ടും ഫുഡിന് വേണ്ടിയിട്ടും അതിൻ്റെ മേറ്റ് ഇണയ്ക്ക് വേണ്ടിയിട്ടും അവ പരസ്പരം ഭയങ്കരമായിട്ട് മത്സരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ജീവികളുണ്ട്, ഫുഡ് കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ വാസസ്ഥലം കുറച്ചേ ഉള്ളൂ. ഓക്കെ, അവരുടെ ഇണകൾ ആവശ്യത്തിനുള്ള ഉള്ള ജീവികളുടെ അത്രയും കറക്റ്റായിട്ട് ഇണകൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവർ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അടിവെക്കുന്നു, മത്സരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മത്സരം കടുത്ത രീതിയിൽ മത്സരം ഉണ്ടാവുന്നു. ഇതിൽ ആരാണോ വിജയിക്കുന്നത്, ആ ജീവിവർഗം ആ മണ്ണിൽ നിലനിൽക്കും. വിജയിക്കാത്ത ആൾ, തോറ്റുപോകുന്ന ആൾ എന്ത് ചെയ്യുന്നു, അത് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതി നിർധാരണ സിദ്ധാന്തം പറയുന്നത്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയും പ്രകൃതി നിർധാരണ സിദ്ധാന്തം. ഒരു എല്ലാവരും എന്ത് ചെയ്യുന്നു, മത്സരിക്കുന്നു. മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് ആ ജീവിവർഗം നിലനിൽക്കുന്നു, അല്ലാത്തവ എന്ത് ചെയ്യുന്നു, നശിച്ച് പോകുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ഒരു മത്സരമാണ് വ്യത്യസ്ത ജീവജാതികൾ രൂപപ്പെടാനുള്ള കാരണം എന്നതാണ് ഡാർവിൻ്റെ വിശദീകരണം. ഇതാണ് നമ്മൾ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർധാരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി ഡാർവിന് ശേഷം വന്ന ആൾക്കാർ ഈ ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ കുറച്ച് കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തി ആ ഒരു തിയറിയെ വിളിക്കുന്ന പേരാണ് നിയോ ഡാർവിനിസം. ഓക്കെ, ഡാർവിന് ശേഷം വന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കുറച്ച് എന്ത് ചെയ്തു, മാറ്റങ്ങൾ, അവരുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ആ മാറ്റങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള തിയറിയെ വിളിക്കുന്ന പേരാണ് നിയോ ഡാർവിനിസം. ഓക്കെ, നിയോ ഡാർവിനിസം ഡാർവിന് ശേഷം ഉണ്ടായത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ കുറച്ച് മൂന്ന് ജീവികളുടെ പിക്ക് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ ജീവികളാണ്. ഓക്കെ, ഇത് വ്യത്യസ്ത ധർമ്മങ്ങൾ വഹിക്കുന്ന ഓർഗൻസാണ്. ഈ എല്ലാ ഓർഗൻസും വ്യത്യസ്ത ധർമ്മങ്ങളാണ്. ഇതിൻ്റെ വ്യത്യസ്ത ധർമ്മങ്ങളാണ് ഈ മൂന്ന് ജീവികളുടെയും ഓർഗൻസ് വഹിക്കുന്നത്. പക്ഷേ ഇവർക്കെല്ലാം ഘടന ഒന്നാണ് അല്ലേ, എല്ലാവരുടെയും ഘടന ഒന്നാണ് ആണല്ലോ. മുൻകാലങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഘടന ഒന്നാണ്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ വ്യത്യസ്തമാണെങ്കിലും ഘടന ഒന്നാണ്. ഇത്തരത്തിൽ ഓരോ ജീവി അത് താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആവാസങ്ങളിൽ ജീവിക്കുന്നതിന് സഹായകമായ അനുകൂലനങ്ങളെ വിളിക്കുന്ന പേരാണ് നമ്മുടെ അനുകൂലങ്ങൾ. ഒരുപോലത്തെ അനുകൂലനങ്ങൾ, അതായത് ഒരേ ഘടനയുള്ളതും വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളെ വിളിക്കുന്ന പേരാണ് അനുരൂപ അവയവങ്ങൾ അല്ലെങ്കിൽ ഹോമലോഗസ് ഓർഗൻസ്. ഇത് കണ്ടല്ലോ, ഇത് വ്യത്യസ്ത ഉപയോഗമാണ്. ഈ മൂന്നെണ്ണത്തിനും വ്യത്യസ്ത ഉപയോഗമാണ്, പക്ഷേ മൂന്ന് പേരുടെയും ഘടന സെയിം ആണ്. ഇത്തരം അവയവങ്ങളെ വിളിക്കുന്ന പേരാണ് അനുരൂപ അവയവങ്ങൾ അല്ലെങ്കിൽ ഹോമലോഗസ് ഓർഗൻസ്. ഓക്കെ, ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു കാര്യം, ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ. ഓക്കെ, ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, എന്താണ് മ്യൂട്ടേഷൻ പറയുന്നത്? മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്ന വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂഗോ ഡീവ്രീസ്. ആരാണ് ഹ്യൂഗോ ഡീവ്രീസ്? ഓക്കെ, ഹ്യൂഗോ ഡീവ്രീസ് എന്ന് പറയുന്ന ആളാണ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവന്നത്, ഹ്യൂഗോ ഡീവ്രീസ്. എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ,
പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് വളരെ പെട്ടെന്ന് ജീനുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഉൽപരിവർത്തനം, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ. അപ്പോൾ ഇങ്ങനെ മ്യൂട്ടേഷൻ പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറുമല്ലോ. ഈ മാറിയ സ്വഭാവം, ഈ മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ പുതിയ പുതിയ ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതാണ് ഉൽപരിവർത്തന സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് മ്യൂട്ടേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻ എന്ന് പറയുന്നു. ഇത് ആവിഷ്കരിച്ചതാരാണ്? ഹ്യൂഗോ ഡീവ്രീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇത് നമ്മൾ കുറേ പഠിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് വരുന്നില്ല. ജസ്റ്റ് പഠിച്ചു വയ്ക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ്റെ പരിണാമത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം, നോക്കിയോളേ. ഇവിടെ നമ്മുടെ മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടാൻ, ഗിബ്ബൺ, കുരങ്ങ്, ഇതെല്ലാം തന്നെ ഒരു ഒരു ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ്. ആന്ത്രോപോയിഡ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് കുരങ്ങും ഗിബ്ബണും ഒറാങ്കുട്ടാനും ഗൊറില്ലയും ചിമ്പാൻസിയും മനുഷ്യനും ഒക്കെ. ഓക്കെ, ഇവരെല്ലാവരും ആന്ത്രോപോയിഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. പിന്നീട് ഇവരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, സെർക്കോപിത്തിക്കോയിഡേ എന്നും ഹൊമിനോയിഡേ എന്നും. ഓക്കെ, സെർക്കോപിത്തിക്കോയിഡേയും ഹൊമിനോയിഡേയും. ഇതിനകത്ത് എന്താണ് വ്യത്യാസം? ഈ സെർക്കോപിത്തിക്കോയിഡയ്ക്കകത്ത് വരുന്നത് നമ്മുടെ കുരങ്ങനാണ്. ചെറിയ മസ്തിഷ്കം, നീളമുള്ള വാല്, ചെറിയ വളരെ ചെറിയ മസ്തിഷ്കമാണ് കുരങ്ങന്, അതുപോലെ നീളമുള്ള വാലുണ്ട്. സെർക്കോപിത്തിക്കോയിഡയിൽ വരുന്നു. ഈ ആന്ത്രോപോയിഡയിൽ വരുന്ന ഒരു ക്ലാസ്സാണ് സെർക്കോപിത്തിക്കോയിഡ എന്ന് പറയുന്നത്. അടുത്ത ഹൊമിനോയിഡയാണെങ്കിലോ എന്താണ്? ഗിബ്ബണും ഒറാങ്കുട്ടാനും ഗൊറില്ലയും ചിമ്പാൻസിയും മനുഷ്യനും ഒക്കെ ഈ ഒരു ഇത്രയും ആൾക്കാർ ഹൊമിനോയിഡ എന്ന് പറയുന്ന ആ ഒരു സെറ്റിലാണ് വരുന്നത്. അവരുടെ മസ്തിഷ്കം ഡെവലപ്ഡ് ആണ്. ഓക്കെ, വികസിച്ചതാണ്, മസ്തിഷ്കം ഡെവലപ്ഡ് ആണ്. സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാവുന്ന കൈകളാണ് നമ്മുടെ ഇത്രയും ആൾക്കാർക്ക് ഉള്ളത്. സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന കൈകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആന്ത്രോപോയിഡ എന്ന വിഭാഗത്തിൽ വരുന്നു. ദെൻ ഇതിനെ പിന്നീട് സെർക്കോപിത്തിക്കോയിഡ, ഹൊമിനോയിഡ എന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നു. അതിൻ്റെ ആൾക്കാരെയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ മനുഷ്യരിലെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനകത്ത് ആൽഫയും ഉണ്ട്, ബീറ്റയും ഉണ്ട്, രണ്ട് ചെയിൻ ഉണ്ട്, ആൽഫയും ബീറ്റയും. അപ്പോൾ ഈ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകൾ, ഓക്കെ, പ്രോട്ടീൻസ്, അമിനോ ആസിഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ജീവികളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ നോക്കുവാണ് കേട്ടോ. ഓരോ ജീവിയും മനുഷ്യനും തമ്മിലുള്ള ചിമ്പാൻസിയുടെ ബീറ്റ ശൃംഖലയും ബീറ്റ ശൃംഖലയിലുള്ള അമിനോ ആസിഡുകളും അതുപോലെ മനുഷ്യൻ്റെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഓക്കെ, ചിമ്പാൻസിയും മനുഷ്യനും തമ്മിലുള്ള ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ യാതൊരു വ്യത്യാസവും ഇല്ല, രണ്ടും സെയിം ആണ്. ഇനി ഗൊറില്ലയുടെ കേസിലാണെങ്കിൽ ഒരു അമിനോ ആസിഡ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഗൊറില്ലയുടെ കേസിലാണെങ്കിലോ നമ്മുടെ മനുഷ്യൻ്റെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളിൽ നിന്ന് ഒരൊറ്റ അമിനോ ആസിഡ് വ്യത്യാസമാണ് ഗൊറില്ലയ്ക്ക് വരുന്നത്. അത്ര വ്യത്യാസമേ ഉള്ളൂ മനുഷ്യനും ഗൊറില്ലയും തമ്മിൽ. ഓക്കെ, എലിയുടെ കേസാണെങ്കിലോ വലിയ എന്തെങ്കിലും സാമ്യത അധികം ഉണ്ടോ എലിയും മനുഷ്യനുമായിട്ട്? ഇല്ലല്ലോ. അപ്പോൾ 31 അമിനോ ആസിഡുകൾ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മുടെ എലിയും നമ്മുടെ മനുഷ്യനും ആയിട്ട്. അപ്പോൾ ചിമ്പാൻസിക്കാണ് ഏറ്റവും ആ ഒരു ഇത് വരുന്നത്, ഒട്ടും തന്നെ വ്യത്യാസമില്ല, സെയിം ആയിട്ട് ഇരിക്കുന്നു. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നന്നായിട്ട് വായിച്ച് പഠിച്ചു വയ്ക്കുക. മനസ്സിലാക്കി പഠിക്കാനായിട്ടൊന്നുമില്ല, അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ വളരെ നല്ല രീതിയിൽ പഠിച്ച് പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.